സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മാർപ്പാപ്പയ്ക്ക് ആഗമന സഭയിൽ സ്വതന്ത്രമായ പരമാധികാരമുണ്ട്. സാധാരണഗതിയിൽ പാപ്പാമാർ ആ അധികാരം പ്രകടിപ്പിക്കാറില്ലെങ്കിലും എന്നാൽ ചില വിശേഷപ്പെട്ട സന്ദർഭങ്ങളിൽ പാപ്പാമാർ സ്വമേധയാ കൽപ്പനകൾ പുറപ്പെടുവിക്കും. മോതു പ്രോപ്രിയോ ഫ്രാൻസിസ് പാപ്പ തന്റെ 9 വർഷത്തെ ശ്രൈഹിക സ്ഥാനത്തിൽ 47 പ്രാവശ്യമാണ് ഇപ്രകാരമുള്ള കൽപ്പനകൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതായത് ശരാശരി പ്രതിവർഷം 5 എണ്ണം. വളരെ അസാധാരണമായ ഒരു കണക്കാണിത് സഭാചരിത്രത്തിൽ. മോതു പ്രോപ്രിയോ എന്ന ഗണത്തിൽപ്പെടുന്ന ഈ രേഖകൾ ശ്രൈഹിക പ്രമാണങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്, നൈയാമിക സ്വഭാവവുമുള്ളത്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാളിൽ കഴിഞ്ഞ ദിവസം പാപ്പ പുറത്തിറക്കിയ ഏറ്റവും പുതിയ മോതു പ്രോപ്രിയോ ആണ് പ്രതികാതെ ഇവാഞ്ചേലിയം, സുവിശേഷം പ്രഘോഷിക്കുക എന്ന അർത്ഥത്തിൽ ആരംഭിക്കുന്നത്. വരുന്ന പെന്തക്കോസ്ത തിരുനാളിൽ ആ നിയമം പ്രാബല്യത്തിൽ വരും. കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക ഭരണ സംവിധാനമായ റോമൻ കൂരിയായുടെ കെട്ടും മട്ടും അത് അടിമുടി മാറ്റും. പുരോഹിത ശ്രേഷ്ഠന്മാർ മാത്രം കൈയടക്കി വെച്ചിരുന്ന ഭരണസ്ഥാനങ്ങൾ ഇനി സ്ത്രീ പുരുഷ ഭേദമന്യേ ഏത് കത്തോലിക്കാ വിശ്വാസിക്കും തുറന്നു കിട്ടും. ഭരണ സംവിധാനങ്ങൾക്കാണ് ഇത് ബാധകമാകുന്നത്, കൂദാശ ആചരണങ്ങൾക്കല്ല എന്ന് ഓർക്കണം, തെറ്റിദ്ധരിക്കരുത്. പക്ഷേ എങ്കിൽ പോലും അത് സഭയിലെ വലിയൊരു തുറവിയുടെ നാഴികക്കല്ലാണ്. സഭ അൽമാരുടെ ശബ്ദത്തെ മുഴക്കത്തോടെ കേട്ടു തുടങ്ങുന്നുവെന്നർത്ഥം. ഇന്നലെ നാം കണ്ടതുപോലെ അപരന്റെ സാന്നിധ്യം വിളിച്ചോതുന്ന ശബ്ദഗാംഭീര്യത്തെ, സൊണോറസ്, ജനത്തിന്റെ ശബ്ദത്തിൽ നിന്ന് ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ സഭ പഠിക്കുകയാണ്. വോക്സ് പോപ്പുലി വോക്സ് ദേ. ഇന്നലെ നാം ധ്യാനിച്ചതല്ലേയുള്ളൂ ദൈവം എങ്ങനെ നമുക്കായി ചെവിയോർക്കുന്നുവെന്നും അതിനാൽ നാം ദൈവത്തിനായി ചെവിയോർക്കണമെന്നും. അതുതന്നെയാണല്ലോ ഈ 2 വർഷം നാം ആചരിക്കുന്ന സിനഡ് വിചാരത്തിന്റെ ആകെത്തുകയും, കേൾക്കുക എന്നത്, ലിസണിങ്. ഒരു പുതിയ വത്തിക്കാൻ കാര്യാലയവും ഇതിനോടൊപ്പം പാപ്പ തുറക്കുകയാണ്. സ്നേഹകാരുണ്യ പ്രവൃത്തികൾക്കുള്ള കാര്യാലയം, ഡിക്കാസ്ട്രി ഫോർ ദി സർവീസ് ഓഫ് ചാരിറ്റി, അപ്പസ്തോലിക് എലിമോസിനേറിയ എന്ന് അത് വിളിക്കപ്പെടുന്നു. ശ്രൈഹികമായ കാരുണ്യഭാവം, അത് ക്രിസ്തുവിൻ്റെ കാരുണ്യത്തെ അനുകരിക്കുന്നത് തന്നെയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്. ഇന്നലെ ദൈവം തൻ്റെ നാമം വെളിപ്പെടുത്തിയപ്പോൾ തൻ്റെ കാരുണ്യത്തെ തന്നെയാണ് വെളിപ്പെടുത്തിയത് എന്ന് നമ്മൾ കണ്ടിരുന്നല്ലോ. മോശ ആ കാരുണ്യത്തെയാണ് ഉറ്റുനോക്കുന്നതും കൈയേറ്റുവാങ്ങുന്നതും. ദൈവപ്രകൃതി കാരുണ്യമാണെന്ന് അത് സദാ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. സഭ സുവിശേഷ പ്രഘോഷണത്തിന് പര്യാപ്തിയാകണം, തയ്യാറാകണം എന്ന് ഉറപ്പാക്കാനാണ് ഈ പരിഷ്കാരങ്ങൾ. സഭയുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആനന്ദഭാവത്തെ പഠിപ്പിച്ചപ്പോൾ ഇവാഞ്ചലി ഗൗതിയും എന്ന രേഖയിലൂടെ പാപ്പ പറഞ്ഞിരുന്നു എങ്ങനെ നമ്മളെല്ലാം ഒരു ആന്തരിക പരിവർത്തനത്തിന് വിധേയരാകണമെന്ന്. ശക്തിക്കും ബലത്തിനും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ശൈലിയിൽ നിന്ന് അജപാരണ ശൈലിയിലേക്ക് ചുവട് മാറണമെന്ന്. പാസ്റ്ററൽ കൺവേർഷൻ, ഇടയ ദൃഢത, ഇടയ സൗമ്യത എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഫ്രാൻസിസ് പാപ്പ സഭയിൽ ആരോഗ്യകരമായ അധികാര വികേന്ദ്രീകരണം, ഹെൽത്തി ഡീസെൻട്രലൈസേഷൻ സാധ്യമാക്കാൻ ശ്രമിക്കുകയാണ് താൻ സ്ഥാനമേറ്റ അന്നു മുതൽ. സഭയിലെ അധികാര പരിവർത്തനങ്ങൾ ആദ്യമേ മാർപ്പാപ്പ സ്ഥാനത്ത് നിന്ന് തന്നെ തുടങ്ങണം എന്ന് പാപ്പ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇന്നൊരു വൈചിത്രത്തെ ശ്രദ്ധിക്കാം. അധികാര വികേന്ദ്രീകരണം സാധ്യമാക്കാൻ പാപ്പ പ്രയോഗിക്കുന്നത് തൻ്റെ പരമാധികാരത്തെ ആസ്പദമാക്കിയുള്ള സ്വയം പ്രേരിതമായ മോതു പ്രോപ്രിയോ രേഖകളാണ്. അതായത് രാജകീയ മഹിമ വെടിയാൻ രാജാവ് തന്നെ തീരുമാനിച്ചിറങ്ങുന്നത് പോലെ. അതാണ് യഥാർത്ഥ ആന്തരിക പരിവർത്തനം. എന്നിലുണ്ടാകേണ്ട മാറ്റങ്ങൾ ഞാൻ തന്നെ ആദ്യം തുടക്കം കുറിക്കണം, മറ്റുള്ളവർ എന്നെ പൊളിച്ചെടുക്കുന്നതിന് മുൻപായി എന്ന് 2 രാജാക്കന്മാർ 5 ധ്യാനിക്കുമ്പോൾ ഈ ഒരു പാഠവും നമുക്ക് വായിച്ചെടുക്കാനാകും. സിറിയൻ രാജാവിൻ്റെ മഹാസൈന്യാധിപനായ നാമാൻ, അവനെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങളാണ് പറയപ്പെട്ടിരിക്കുന്നത്. വലിയ വാക്കുകൾ ഉപയോഗിച്ച് അവൻ്റെ യുദ്ധവീര്യം, ബലം, അന്തസ്, മഹിമ, രാജപ്രീതി, അങ്ങനെയെല്ലാം ഇതെല്ലാം പറഞ്ഞു വച്ചിട്ട് വിശുദ്ധ ഗ്രന്ഥം അതിൻ്റെ അവസാനം ഒരൊറ്റ വാക്കിൽ ഒരു ഞെട്ടലുളവാക്കും. പക്ഷേ അവനൊരു കുഷ്ഠരോഗിയായിരുന്നു എന്ന് പറയുമ്പോൾ, മഹാപ്രഭുവായ അവൻ ഏറ്റവും എളിയ യഹൂദ അടിമ പെണ്ണിൻ്റെ വാക്ക് ചെവിക്കൊള്ളുന്നു എന്നതാണ് ഇവിടെ വഴിത്തിരിവായി മാറുന്നത്. രാഷ്ട്രീയ വൈരം മറന്ന് ആ സിറിയൻ സൈന്യാധിപൻ അങ്ങനെ യഹൂദ നാട്ടിൽ പോകാൻ തൻ്റെ രാജാവിനോട് അനുവാദം ചോദിക്കുകയാണ്. സഭയിൽ എളിയവരുടെയും വിളമ്പിൽ നിൽക്കുന്നവരുടെയും ശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയിരിക്കുന്നത് പോലെയാണ് ഈ അടിമ പെണ്ണിൻ്റെ ശബ്ദം സിറിയൻ രാജാവിൻ്റെ ചെവിയിലെത്തിയിരിക്കുന്നത്. അവന് ആ സമ്മതം ലഭിക്കുന്നു. തൻ്റെ സൈന്യാധിപന്റെ കുഷ്ഠം സുഖപ്പെടുത്തണം എന്ന സിറിയൻ രാജാവിൻ്റെ അഭ്യർത്ഥനയുമായി
നാമാൻ ഇസ്രായേൽ രാജാവിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ആ സമയം ഇസ്രായേൽ രാജാവ് ഭയപ്പെട്ട് വസ്ത്രം കീറിക്കൊണ്ട് ചോദിക്കുന്നു, ഞാനെന്താണ്, ദൈവമാണോ ജീവൻ നൽകാനെന്ന്. പ്രവാചകനെ കാണണമെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞു വിട്ടത്. ഏലീഷ പ്രവാചകൻ ഈ സംഭവം കേട്ടപ്പോൾ നാമാൻ്റെ കേസ് ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ നാമാൻ്റെ പദവിയെയും ഗരിമയെയും മാനിച്ചുകൊണ്ടായിരുന്നില്ല ഏലീഷ ആദ്യം പെരുമാറിയത്. അവനെ നേരിട്ട് സ്വീകരിക്കാതെ പകരം ആളയച്ചുകൊണ്ട് ഏലീഷ നാമാനോട് പറഞ്ഞു, ജോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുവാൻ. നല്ല വലിയ നദികളുള്ള സിറിയയിൽ നിന്ന് വന്നിട്ട് കൈത്തോട് പോലെയുള്ള ജോർദാനിൽ മുങ്ങിക്കുളിക്കാനാണോ തന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന ചിന്ത അവനെ അലട്ടുകയാണ്. അതൊരു വലിയ അപമാനമായി അവൻ കരുതി. പക്ഷേ അവൻ്റെ ഭൃത്യർ ഇടപെടുകയാണ്. അത് കേട്ട് അവനത് ചെയ്യുന്നുണ്ട്. അവൻ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നു. അവൻ്റെ ചർമ്മം ഒരു ചെറു ബാലൻ്റെ പോലെയായി എന്ന് തിരുവചനം പറയുന്നു. ഒരു ചെറു പെൺകുട്ടിയുടെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ചപ്പോൾ, ദൈവത്തെ തേടിയപ്പോഴാണ്, അധികാരം മാറ്റിവെച്ച് എളിമപ്പെട്ടപ്പോഴാണ് അവന് ഒരു ചെറിയ ബാലനെ പോലെ തുടിപ്പുള്ളവനായി മാറാൻ സാധിച്ചത്. അതൊരു പുതുജന്മം തന്നെയല്ലേ? നാമാൻ തൻ്റെ സൗഖ്യത്തിൻ്റെ ഉറവിടത്തിലേക്ക് തിരിയുകയാണ്. യാഷൂവ് മാനസാന്തരത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണിത്. ഇന്നലെ മോശയിലും നാം അത് കണ്ടിരുന്നു. മോശ തിരിഞ്ഞ് തന്നെ നോക്കിയപ്പോഴാണ് ദൈവം അവനോട് സംസാരിച്ചത് എന്ന്. വലിയ കാമ്പും ബലവും പവർ ആൻഡ് സബ്സ്റ്റൻസ് ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് നാമാൻ വിവരിക്കപ്പെട്ടിരിക്കുന്നത്. ഗദോൾ ഹൈയിൽ 2 രാജാക്കന്മാർ 5:1. അതുപോലെ തന്നെ അവൻ തൻ്റെ രാജാവിൻ്റെ മുൻപിൽ പാനെ യോഗ്യത നേടിയവനെന്നും സ്വന്തം മുഖം ഉയർത്തിപ്പിടിച്ചവനെന്നും. നെഷു പാനീം മുഖത്തെ സൂചിപ്പിക്കുന്ന പദങ്ങൾ ആവർത്തിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ, പാനെ. എന്നാൽ അവനൊരു കുറവുണ്ടായിരുന്നു. അവന് അപമാനം വരുത്താൻ കഴിയുന്ന, സമൂഹത്തിൽ നിന്ന് അവനെ വിച്ഛേദിക്കാൻ ശേഷിയുള്ള ഒരു കുറവ്. അതുമായിട്ടാണ് അവൻ സൗഖ്യം തേടി വരുന്നത്, തൻ്റെ കുഷ്ഠരോഗം. ഇന്ന് സങ്കീർത്തനം 42, 43 പാടുന്നത് പോലെ, നീര് തേടി പായുന്ന മാൻപേട പോലെ ദൈവത്തിനായി ദാഹിച്ചു വരുന്നു എന്നാണ് ഞാൻ എൻ്റെ ജീവൻ്റെ നാഥനെ കാണുന്നത്. ല എലോഹിം ലഹായി. ഇന്നലെ നാം ദൈവനാമം കേട്ടപ്പോൾ ശ്രദ്ധിച്ചിരുന്നു അതിൽ ജീവൻ്റെ നിറസമൃദ്ധി, ഹയാഹ്. ആ ദൈവമുഖം പാനെ തേടുവാനാണ് സങ്കീർത്തകൻ ഇന്ന് ദാഹിച്ചു വലയുന്നത്. ദൈവമുഖ ദർശനം സാധ്യമായപ്പോൾ മോശ തൻ്റെ മുഖം മറച്ചു പിടിച്ചു കളഞ്ഞു, തൻ്റെ കുറവുകൾ ഓർത്തുകൊണ്ട്. ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നല്ലോ. നാഥൻ ഈ കുറവുകളെ നമ്മുടെ നിറവുകളായി മാറ്റുകയാണ്. നമ്മുടെ മുഖം അവൻ ഉയർത്തിപ്പിടിക്കാൻ പോകുന്നു. തൻ്റെ കരുണയുടെ കണ്ണുകൾ നമ്മുടെ കണ്ണുകളിൽ ഉടക്കാൻ തന്നെ. നാം ഈ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചതുപോലെ ആഴം ആഴത്തെ വിളിക്കുന്ന സങ്കീർത്തനമാണിത്. ദൈവത്തിൻ്റെ ജലപ്രവാഹങ്ങൾ നമ്മെ കവിഞ്ഞൊഴുകുകയാണ്. ഇന്ന് നാമാന് ജോർദാനിൽ സംഭവിക്കുന്നത് പോലെ അവിടെ ജലപ്രവാഹത്തിൻ്റെ വലിപ്പച്ചെറുപ്പമല്ല പ്രധാനം, ദൈവത്തിൻ്റെ സ്പർശനം അതിലുണ്ട് എന്നതാണ്. നമ്മെ കൈവിടാതെ പിന്തുടരുന്ന രക്ഷാശിലയാണ് ദൈവം. ഇന്നലെ 1 കൊരിന്ത്യരിൽ നാഥൻ നമ്മോട് പറഞ്ഞിരുന്നല്ലോ. അതുപോലെ തന്നെ അതേ രൂപകത്തിൽ ഇന്ന് സങ്കീർത്തനം പറയുന്നു, ആ രക്ഷാശില നമ്മെ ഒരിക്കലും മറക്കില്ല എന്ന്. ഇന്ന് ലൂക്ക 4:24-30 നാഥൻ സ്വദേശത്ത് പഠിപ്പിക്കുകയായിരുന്നു. പ്രവാചകർ എങ്ങനെ അവഗണിക്കപ്പെടുന്നുവെന്ന് നാഥൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, അത് സ്വദേശത്തായാൽ പോലും. നാമാൻ്റെ ഈ സംഭവവും നാഥൻ ഇവിടെ വിവരിക്കുകയാണ്. യഹൂദ രാജാവ് ഭയപ്പെട്ട് നിലവിളിച്ചപ്പോൾ, സിറിയൻ രാജാവ് അശക്തനായി പോയപ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകനാണ് ഇവിടെ ശക്തി പ്രകടമാക്കിയത്. നാമാൻ കണ്ടെത്തിയ തൻ്റെ ശക്തിയും കഴമ്പും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഈ ശക്തിയിലും കഴമ്പിലും തന്നെയാണ്. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്നറിയട്ടെ, ആ ദൈവത്തിന് പ്രവാചകനുണ്ടെന്നും ഏലീഷ പറയുന്നത് പോലെ. ഈ രണ്ട് കാര്യങ്ങളിൽ നാം വീണ്ടും വീണ്ടും പരാജയപ്പെട്ടു പോവുകയാണ്. 1, നാം ദൈവത്തിൻ്റെ പ്രവാചകരാണെന്ന് തിരിച്ചറിയുന്നതിൽ. 2, ദൈവത്തിൻ്റെ പ്രവാചക ശബ്ദങ്ങൾ നാം കേൾക്കാതെ പോകുമ്പോഴും.